ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്മസ് നക്ഷത്രത്തിൻ്റെ സന്ദേശം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:2. ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. ലോകപ്രകാരം നോക്കുമ്പോൾ ഒരു സ്റ്റാർ ആവുക എന്നത് മിക്കവരുടെയും ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ്. മറ്റുള്ളവരുടെ സ്റ്റാർ ആവാൻ ഇന്ന് ചാനലുകളിൽ സൂപ്പർ സ്റ്റാർ ഉണ്ട്, സ്റ്റാർ സിംഗർ ഉണ്ട്, ക്രിസ്മസ് നക്ഷത്രത്തിലെ സ്റ്റാറുകളുണ്ട്. ആത്മീയമായി ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും മനോഹരമായ നക്ഷത്രങ്ങളിലൊക്കെ അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. നക്ഷത്രം പ്രകാശം പ്രസരിപ്പിക്കുന്നവയാണ്, വഴികാട്ടികളാണ്. ഒരു സ്റ്റാർ പ്രകാശമാകുന്നത് പ്രകാശം മിക്കവരുടെയും എന്നതാണ് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ്. മറ്റുള്ളവരുടെ മുമ്പിലെ ദിശ നോക്കിയാണ് വിദ്വാൻമാർ യാത്ര ചാനലുകളിൽ സൂപ്പർ സ്റ്റാർ ഉണ്ട്, നക്ഷത്രത്തിന് അനുസൃതമായ നന്മാതിഷ്ഠിതമായ വിളികളുണ്ട് പ്രസരിപ്പിക്കുന്നവരാകണം. ആത്മീയമായി ചിന്തിക്കുമ്പോൾ നാമ നക്ഷത്ര ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും മനോഹരമായ അപരദീകങ്ങളിൽ ഒന്നാണ് നക്ഷത്രം. നക്ഷത്രം പറയുന്നത് പ്രകാശം പ്രസരിപ്പിക്കുന്നവയാണ്, ഞങ്ങൾ അവഗാട്ടികളാണ്. ആകാശമാനത്തിൽ 100 നക്ഷത്രങ്ങളുണ്ട് എന്നതാണ് അവയുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിന്റെ നക്ഷത്രം കണ്ടെത്തുക. നക്ഷത്രമൊക്കെയാണ് വിദ്വാൻമാർ യാത്ര ചെയ്യുന്നത്. അടയാളങ്ങളുണ്ട് നക്ഷത്രത്തിന് അനുസൃതമായ മാതൃവിടമായ വെളിച്ചം പ്രസരിപ്പിക്കുന്നവരാകണങ്ങളായ വാൽനക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളാണ് നമ്മിലേക്കല്ല സ്വർഗത്തിന്റെ അടയാളത്തിലേക്ക് അവരനെ എന്താണ് എന്ന് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ഇവിടെ പറയുന്നത് ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു. 100 നക്ഷത്രങ്ങളുണ്ട്, ഞാൻ അവയുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിന്റെ നക്ഷത്രം കണ്ടെത്തുക പ്രയാസകരമാണ്. എന്റെ അയൽക്കാരൻ പ്രതിഫലികൾക്കുമ്പോൾ ദിശ തെറ്റിക്കുന്ന ജീവിതത്തിൽ പ്രതിഫലിയാക്കി തള്ളിവിടുന്ന ഒരു നക്ഷത്രമായി മാറാൻ എനിക്കാകുന്നതായ വാൽനക്ഷത്രങ്ങളെ ഭവനങ്ങൾക്ക് മുമ്പിൽ ഈ ദിനങ്ങളിൽ സ്വർഗത്തിന്റെ അടയാളവിളക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ദൈവഭവനം ആയിരിക്കണം എന്നുള്ളത് അവയിലൂടെ പലായനം ചെയ്യുന്ന അലങ്കരിക്കാറുള്ള യഥാർത്ഥ ദീപങ്ങളെ അവലംബമാക്കി പ്രശസ്ത കവി ദിശച്ചിദാനന്ദൻ അലയുന്നവനാണ് പിറവി എന്ന കവിതയിലൂടെ സ്നേഹിതൻ അനാവരണം ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രതിസന്ധികൾ കൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ നീലനക്ഷത്രത്തിന്റെ ജീവിതത്തിൽ നക്ഷത്രമായി മാറാൻ വീട്ടിലൊരു ചുവപ്പ് നക്ഷത്രം നമ്മുടെ ഭവനങ്ങളിൽ നിറഞ്ഞ ഹൃദയം പോലെ നക്ഷത്ര വിളക്കുകൾ നമ്മുടെ വീട്ടിൽ അവിശ്വാസിയുടെ കറുപ്പ് നമ്മുടെ ഭവനം നമ്മുടെ ദൈവഭവനം ആയിരിക്കണം എന്നുള്ളത് ആവാസി വിരിയുന്നു. ക്രിസ്തുമസിന് പക അലങ്കരിക്കാറുള്ള നക്ഷത്ര ദീപങ്ങളെ ക്രിസ്തുവിനെതമാക്കി ഇരുളിന്റെ നക്ഷത്രത്തെയാണ് കവിതയിലൂടെ ഇരുളിനാവരണം ചെയ്യുന്നത് നക്ഷത്രത്തെയാണ്. ആണോ ഞാൻ തെക്കേ വീട്ടിലുള്ളത് നീലനക്ഷത്രം അവന്റെ നക്ഷത്രത്തെ ധാവനം ചെയ്യുക മേറിയ കണ്ണുകൾ പോലെ നമുക്ക് വചനമാക്കേ വീട്ടിലൊരു ചോപ്പുന്ന കുരിശിലേറിയവരെ നിറഞ്ഞ ഹൃദയം പോലെ ഇവയെല്ലാം നമ്മുടെ വീട്ടിൽ അവിശ്വാസിയുടെ കറുപ്പുന്നവയാണ്. നമ്മുടെ മുറ്റത്തതായി ഒരു യഥാർത്ഥത്തിലെത്തിയതിനു ശേഷം നമ്മിൽ പക നിറയുന്നവരുടെ മുമ്പിൽ സ്റ്റാർ ക്രിസ്തുവിന്റേതല്ല വിജ്ഞാനികളെ ഇരുളിന്റെ നക്ഷത്രത്തിനുശേഷം ഞാൻ ആ നക്ഷത്രത്തെ ഇരുളിന്റെ നക്ഷത്രത്തെ നിർവഹണത്തിന് ശേഷം തുടരുന്നത് രംഗത്ത് നിന്ന് അവന്റെ നക്ഷത്രത്തെ അനുധാവനം ചെയ്യുക നമുക്ക് വചനമാകുന്ന സാധിച്ചത് എന്ന് സഭയാകുന്ന ആത്മനക്ഷത്രങ്ങളെ നിൽക്കരുത്. ഇവയെല്ലാം സ്നാപകൻ ലക്ഷ്യസ്ഥാനത്ത് ക്രിസ്തുവിനെ എത്തിക്കുന്നവയാണ്. ഇതാ ലോകത്തിന്റെ പാപം പോയി ദൈവത്തിന്റെ യഥാർത്ഥ ദൗത്യത്തിൽ ലോകത്തിന് അങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ദൗത്യവുമായിട്ട് ആറാവരുന്നിലേക്ക് പോകുന്നു. വിജ്ഞാനികളെ അവൻ നിങ്ങളോട് പറയുന്നതിനു ശേഷം ഒരേ ഒരു നക്ഷത്രത്തെ കാണുന്നില്ല ക്രിസ്തുവിനെ നമ്മുടെ ലോകത്തിലെ നിർവഹണത്തിന് ശേഷിപ്പിക്കുന്ന രംഗസുതം അറിയാം. പിന്നീട് കാണുന്നത് കുരിശിന്റെ ചുവട്ടിൽ എന്റെ മിടുക്കുകൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത് എന്ന് മൂന്നാമതായി യേശുവിന്റെ ജനന പ്രശംസയ്ക്കായി നാം നിൽക്കരുത്. മാനവകുലത്തെ അംഗീകരിച്ചത് നക്ഷത്രത്തിലാണ്. ഇതാ ലോകത്തിന്റെ പാപം ഓർക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞാട് കാലം നൽകുന്ന അടയാളങ്ങൾ ലോകത്തിന് അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുള്ളിടത്തോളം മരുഭൂമിയിലേക്ക് സൃഷ്ടാവാം ദൈവം ഒരു പുതിയ നക്ഷത്രം തന്നെ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന ഒരേ ഒരു വചനത്തിന് ഓർഡർ ക്രിസ്തുവിനെ എത്തുന്നു. ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പുത്രന്റെ വിശുദ്ധ മറിയം ജനനം പിന്നീട് പാപമയമായ കുരിശിന്റെ ചുവട്ടിലാണ് ക്രമത്തെ മാറ്റി.
മൂന്നാമതായി യേശുവിന്റെ ജനന വാർത്ത മാനവകുലത്തെ അറിയിപ്പാൻ ഭാഗ്യസിദ്ധിച്ചത് ഈ നക്ഷത്രത്തിനാണ്. കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തിയാലേ നക്ഷത്രത്തെ കാണാൻ സാധിക്കൂ. കാലം നൽകുന്ന അടയാളങ്ങൾ മുകളിലേക്ക് മനുഷ്യന്റെ ഭരിക്കപ്പെടും. ആകാശം പോലെ ദൈവം പുതിയ നക്ഷത്രം തന്നെ സൃഷ്ടിച്ചു. അഞ്ചാമതായി നമ്മുടെ ഹൃദയ പ്രപഞ്ചത്തിന്റെ ക്രമത്തിലേക്ക് ദൈവം നക്ഷത്രത്തെ അയക്കും. ദൈവ പുത്രന്റെ മനസ്സാക്ഷനം പാപമയമായ നക്ഷത്രമാകും. ലോകക്രമത്തെ മാറ്റി അവിഹിതമായ മേഖലകളിലേക്ക് യാത്ര ചെയ്യുവാൻ പുതു പൈശാചികമായ പ്രേരണയുണ്ടാകും. നാലാമതായി ബേത്ലഹേമാകണം ലക്ഷ്യം. ക്രിസ്തുമസ് നക്ഷത്രം വെറും നക്ഷത്രത്തിന്റെ കാഴ്ചപ്പാട് ദൈവം നമ്മുടെ മനസ്സിൽ തെളിയിക്കുന്ന വിളക്കാണെന്ന് നക്ഷത്രം സ്നേഹപൂർവം ഹൃദയത്തിലേക്ക് ജോയിക്കുട്ടി വർഗീസ് നക്ഷത്രത്തെ അയക്കും. നമ്മുടെ മനസ്സാക്ഷി ചിലപ്പോൾ നക്ഷത്രമാകും. അവിഹിതമായ മേഖലകളിലേക്ക് യാത്ര ചെയ്യുവാൻ പൈശാചികമായ പ്രേരണയുണ്ടാകും. ബേത്ലഹേമാകണം ലക്ഷ്യം. മനസാക്ഷിയുടെ സ്വരം വെളിച്ചമാകണം. ക്രിസ്തുമസ് നക്ഷത്രം വെറും നക്ഷത്രത്തിൻ്റെ വെളിച്ചമല്ല, ദൈവം നമ്മുടെ മനസ്സിൽ തെളിയിക്കുന്ന വിളക്കാണെന്ന് തിരിച്ചറിയുക. സ്നേഹപൂർവം ഫാദർ ജോയിക്കുട്ടി വർഗീസ്.